ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യാനിസ്റ്റേക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ചയായി. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിപ്പം ഓൺലൈൻ ക്ലാസ് രക്ഷ നടക്കുമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്താപ്പൂവാണ്. അപ്പം നിങ്ങൾ വീഡിയോ അവസരം വരെ കാണുക, അതിനുമ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം എന്നെവിടെ എന്നാലും ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മത്താപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു മാച്ച് ബോക്സ് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മാച്ച് സ്റ്റിക്കുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാച്ച് സ്റ്റിക്കിൻ്റെ കെമിക്കൽ ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മൾ ഈ ബോക്സിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മളൊരു നോസ് പ്ലെയർ എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് ആ കെമിക്കൽ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മളിവിടെ കെമിക്കൽ നമ്മൾ കളത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ കെമിക്കൽ നമുക്ക് ഈ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പെൻസിൽ എടുത്തതിന് ശേഷം നല്ലതുവണ്ണം റോൾ ചെയ്ത് നമ്മൾ ഈ റോൾ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് കട്ട വായിക്കുന്നതെല്ലാം നമുക്ക് പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാം പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കമ്പിത്തിരിയുടെ ഫ്രണ്ടിലുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ പൊടിച്ചെടുത്തേക്കുവാണ്. അപ്പം നമ്മൾ ഈ ഇത് നമ്മുടെ ഈ കെമിക്കലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു പെൻസിൽ എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള പഴയ ബുക്കിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു കോൺ ഷേപ്പ് പോലെ മടക്കിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു സെലോ ടേപ്പ് വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈസ് അളവിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു അളവിനാണ് ഇത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ല ഷേപ്പായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ വന്ന ബാലൻസ് പീസ് നമ്മൾ കളയല്ലേ, ഇത് നമുക്ക് ഇതിൻ്റെ അടിഭാഗമായിട്ട് ഉപയോഗിക്കാനാണ്. അപ്പം നമ്മളൊരു പേന എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോണിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗം ഫുള്ള് നമ്മൾ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗവും മൊത്തവും കൂടെ ടേപ്പ് ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മളിത് മൊത്തം ടേപ്പ് ഇട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ താഴെയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ കെമിക്കല് ഇതിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മൾ കെമിക്കലെല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫ്യൂസ് വയറാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. അപ്പം നമ്മുടെ മത്താപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉദ്ദേശമൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കണക്ക്. ഇറ്റ്സ് മീ ആണ് സൈനിങ് ഔട്ട്.